നമസ്കാരം മധ്യപ്രദേശ് പെഞ്ച് കടുവ സംഗീതം അതീവ ദുഃഖാവസ്ഥയിലാണ് കാരണം കടുവ സംഗീതത്തെ ഏറെ പ്രശസ്തയാക്കിയ കടുവ അമ്മ വിട പറഞ്ഞിരിക്കുന്നു കോളർവാലി എന്ന പേരുള്ള കടുവയാണ് ചത്തത് ഒരു ആയുഷ്കാലത്തിനുള്ളിൽ ഇരുപത്തിയൊൻപത് കടുവ കുഞ്ഞുങ്ങൾക്കാണ് ഈ അമ്മ ജന്മം നൽകിയത് കടുവയ്ക്ക് പതിനാറ് വയസ്സായിരുന്നു എന്ന് അധികൃതർ അറിയിച്ചു മധ്യപ്രദേശ് മന്ത്രി ഡോക്ടർ നരോത്തം മിശ്രയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ പങ്കുവച്ചത് സൂപ്പർ അമ്മയ്ക്ക് അവസാനമായി ഒരു സെല്യൂട്ട് എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇരുപത്തിയൊൻപത് കടുവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ കോളർവാലിയുടെ മരണവാർത്ത ദുഃഖകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൈഗർ സ്റ്റേറ്റ് എന്ന മധ്യപ്രദേശ് അറിയപ്പെടാൻ തുടങ്ങിയത് തന്നെ ഇത്തരത്തിലുള്ള പെൺകടുവകളുടെ സാന്നിധ്യമാണ് എന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ചിലാണ് കോളർവാലി ജനിക്കുന്നത് ബാഡിമാട എന്ന പെൺകടുവയാണ് കോളർവാലിയുടെ അമ്മ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിയഞ്ചിലാണ് കോളർവാലി ആദ്യത്തെ കടുവ കുഞ്ഞിന് ജന്മം നൽകുന്നത് മൂന്ന് കുഞ്ഞുങ്ങളാണ് അന്ന് ജനിച്ചത് അവസാനമായി രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കോളർവാലി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് പെഞ്ച് കടുവ സങ്കേതത്തിന്റെ അമ്മ എന്നാണ് കോളർവാലി അറിയപ്പെട്ടിരുന്നത് എന്ന് അധികൃതർ അറിയിച്ചു ടി ഫിഫ്റ്റീൻ എന്നും കോളർവാലി അറിയപ്പെട്ടിരുന്നു മരണകാരണം എന്താണ് എന്ന് വ്യക്തമല്ല പ്രായാധിക്യം മൂലം അതീവ ക്ഷീണതയായിരുന്ന കടുവയെ പതിനാലിനാണ് അവസാനമായി സഞ്ചാരികൾ കണ്ടത് സാധാരണ കടുവകൾ നാലിൽ നിർത്തും പ്രസവം എന്നാൽ കോളർ വാലി തന്റെ പ്രസവം തുടർന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു പെഞ്ചിൽ റേഡിയോ കോളറിലൂടെ ആദ്യമായി കടുവ നിരീക്ഷണം നടത്തിയത് കോളർവാലിയിലൂടെയായിരുന്നു നാലാം വയസ്സിൽ രണ്ടായിരത്തി എട്ടിൽ ആയിരുന്നു വാലിയുടെ ആദ്യ പ്രസവം മൂന്ന് കുട്ടികൾ ഉണ്ടായി ആദ്യമായി അമ്മയായതിന്റെ പ്രശ്നങ്ങൾ കോളർ കോളർവാലിക്കുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നന്നായി നോക്കാനായില്ല ന്യൂമോണിയ ബാധിച്ച് മൂന്നും ചത്തു രണ്ടാം പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങളെ ലഭിച്ചു മൂന്നാം പ്രസവത്തിൽ നാല് പെണ്ണും ഒരാളും പിന്നെയും കൃത്യമായ ഇടവേളകളിൽ പ്രസവം തുടർന്നു വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് മക്കളുള്ള ഒരു കടുവയമ്മയായവൾ മാറി ആ അമ്മയാണ് വിടെ പറഞ്ഞിരിക്കുന്നത്